മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 47 വയസ്സുവരെ മാത്രമേ ജീവിച്ചുള്ളൂവെങ്കിലും അസാധാരണമായ ആവിഷ്കാര സാധ്യതകളും മനോഹരമായ നേതൃപാടവവും വ്യക്തിത്വത്തിൽ ഒരുമിച്ച മലയാള മണ്ണിൻ്റെ പ്രിയ നേതാവ്. ചുരുങ്ങിയ കാലം കൊണ്ട് അതിസാഹസികമായ വഴികളിലൂടെ മുന്നേറിയ പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യ സമര നായകൻ, കേരളം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരോധി എന്നാണ് ന്യൂ ഏജ് വാരിക മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിച്ചത്. അഴീക്കോട്ടെ സമ്പന്ന കുടുംബമായ കറുകപ്പാടത്ത് പുന്നക്കച്ചാലിൽ അബ്ദുറഹ്മാൻ്റെ മൂത്ത മകനായി 1898 ജനിച്ച മുഹമ്മദാണ് പിന്നീട് ഇസ്ലാഹി നവോത്ഥാന മുന്നേറ്റത്തിനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും നിറഞ്ഞു നിന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയത്. കൊടുങ്ങല്ലൂർ സർക്കാർ ഹൈസ്കൂളിൽ പഠിച്ച് അറബി ഭാഷയിലും മതകാര്യങ്ങളിലും അടിസ്ഥാന വിജ്ഞാനം നേടി മതവിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തമിഴ്നാട്ടിലെ വാണിയമ്പാടി മദ്രസ ഇസ്ലാമിയയിൽ ചേർന്നു. അവിടെ വെച്ചാണ് മുഹമ്മദ് എന്ന പേരിനൊപ്പം പിതാവിൻ്റെ പേരുകൂടെ ചേർത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയത്. പിൽക്കാലത്ത് ചരിത്രം ആ നാമം അതിൻ്റെ താളുകളിൽ ഏറ്റുവാങ്ങി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ജൂനിയർ FA ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സാമൂഹ്യ പരിഷ്കരണ ചിന്ത അദ്ദേഹത്തിൽ നാമ്പെടുത്തിരുന്നു. ആ ചിന്തയിൽ നിന്നാണ് കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി രൂപീകൃതമായത്. കുട്ടികളെ പള്ളിക്കൂടത്തിൽ അയക്കേണ്ടതിൻ്റെ അനിവാര്യത രക്ഷിതാക്കളെ ബോധവൽക്കരിക്കലായിരുന്നു സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം. കോഴിക്കോട് ബാസൽ മിഷൻ കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി മദിരാശി പ്രസിഡൻസി കോളേജിലെത്തിയപ്പോഴാണ് സാഹിബ് ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായത്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജീവിതത്തിലും രചനകളിലും ആകൃഷ്ടനായ ആ വിദ്യാർത്ഥി പഠനം ഉപേക്ഷിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. കെ മാധവൻ നായരോടൊപ്പം 1920 ഡിസംബറിൽ നാഗ്പൂരിൽ നടന്ന AICC സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ പ്രായം വെറും 22 വയസ്സ് മാത്രമായിരുന്നു. നാഗ്പൂർ സമ്മേളനത്തിനു ശേഷം 1921 April 29 ഒറ്റപ്പാലത്ത് നടന്ന ഖിലാഫത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു. 1921 മലബാർ കലാപത്തിൽ സമൂഹമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ സാമൂഹികാവസ്ഥ കേരളത്തിന് പുറത്തെത്തിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരുന്നു. അദ്ദേഹം ജനിച്ചത് കൊടുങ്ങല്ലൂരാണെങ്കിലും യഥാർത്ഥത്തിൽ അന്നത്തെ മലബാറിലെ, പ്രത്യേകിച്ച് നമ്മുടെ ഏറനാട് വള്ളുവനാട് തുടങ്ങിയ ഈ ഏരിയകളിലൊക്കെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ധാരാളം നല്ല അറിവുള്ള ആളായിരുന്നു. ഇവിടെ വളരെ ശക്തമായി 1920 കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കർഷകരുടെ കൂട്ടായ്മയായ കുടിയാൻ സംഘങ്ങൾ, അത് കടലശ്ശേരി മുഹമ്മദ് മൗലവിയുടെയും MP നാരായണ മേനോന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘം വളരെ സജീവമായിരുന്നു. അവൾ വളരെ ആക്റ്റീവായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് ജന്മി മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അവർ വളരെയധികം മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി വന്ന സമയത്ത് ഇവിടെ ഈ അഹിംസ അത്രയൊന്നും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ സാവധാനത്തിലായിരിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അതങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ അവരുടെ ഈ ഒരു അഭിപ്രായത്തെ മറികടക്കുകയാണ് ചെയ്തത്. ഒരു ഒരു ഗ്രന്ഥകർത്താവ് എഴുതിയത് വി വേർ വോട്ടഡ് ഔട്ട് എന്നാണ്. ഞങ്ങളെ അഭിപ്രായം അവിടെ ആരും സ്വീകരിച്ചില്ല എന്നില്ല. ഏതായാലും ഈ കുറേ അനിഷ്ട സംഭവങ്ങളിൽ ഇവിടെ കാര്യങ്ങൾ കടന്നു പോയപ്പോൾ 1921 സമരം, മാപ്പിള സമരത്തിന് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒരു നിയന്ത്രണം വിട്ടുപോയി എന്ന് തോന്നിയ സമയത്ത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിൽ നേരിട്ട് ചെന്ന്, മാപ്പിള നഗരങ്ങളിലൊക്കെ നേരിട്ട് ചെന്ന്
ആളുകളോട് സംസാരിക്കാൻ തുനിഞ്ഞത് അബ്ദുറഹ്മാൻ സാഹിബ് മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പൊന്മാടത്ത് മൊയ്തീങ്കോയ, ഈ മൊയ്ലി തുടങ്ങിയ ആളുകളുണ്ടായിരുന്നു. അതേസമയത്ത് കെ പി കേശവൻ മേനോൻ തുടങ്ങിയ ആളുകളൊന്നും യഥാർത്ഥത്തിൽ അതിനോട് യോജിപ്പില്ലായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ കോൺഗ്രസ് അഹിംസയിലൂന്നിയ സമരങ്ങൾ മാത്രമേ കോൺഗ്രസിൻ്റെതായിട്ടുള്ളൂ, അല്ലെങ്കിൽ ദേശീയ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കുറച്ചൊക്കെ ഹിംസ നടന്ന ഒരു സമരമായിരുന്നതുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഖിലാഫത്ത് സമരത്തെ കൈയൊഴുകയാണ് ഉണ്ടായത്. ഇവിടെ പൂക്കോട്ടൂർ അദ്ദേഹം വന്നിട്ട് ഒരു ഒരു പി ഡി എ കോലായിൽ കയറിയിരുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ അതൊക്കെ ശ്രമിക്കുന്നതിൻ്റെ കുറെ അപ്പുറത്തുള്ള ഒരു വലിയ വികാരത്തിലായിരുന്നു. ഹിന്ദു ദിനപത്രത്തിൽ അദ്ദേഹം നിരന്തരമായി എഴുതി. മറ്റു ഇംഗ്ലീഷ് പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള ആ തുറന്നെഴുത്തിൽ പ്രകോപിതരായ അധികാരികൾ കഠിനമായ കേസുകൾ ചുമത്തി ദീർഘകാല ശിക്ഷയ്ക്ക് വിധിച്ച് ബെല്ലാരി ജയിലിലേക്ക് അയച്ചു. വളരെ കൃത്യനിഷ്ഠയോടെ മതകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം, അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏത് വിഷമം പിടിച്ച സമയത്തും ഒരു വക്ത് പോലും സമയം നിസ്കാരം അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ, സഹപ്രവർത്തകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന അദ്ദേഹം യഥാർത്ഥത്തിൽ മുസ്ലിം നവോത്ഥാനത്തിലും മുസ്ലിംകളുടെ ഒരു വളരെ വളരെ ശ്രദ്ധാലുവായിരുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ പോലെ അല്ലമീൻ പത്രം തുടങ്ങിയതിന്. യഥാർത്ഥത്തിൽ ഒരുപാട് കാലം മുമ്പേ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന സമുദായത്തിൻ്റെ സമൂഹത്തിനേക്കാൾ ഏറെ എത്രയോ കാലം മുമ്പോട്ട് ചിന്തിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നാലും പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഒരു ദേശീയ മുസ്ലിംകൾ എന്ന ലേബലിൽ ഒരു വിഭാഗം കോൺഗ്രസിലും വളരുക വന്ന സമയത്ത് നമ്മുടെ മുസ്ലിംകളുടെ തന്നെ വലിയൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും ഒരു പക്ഷേ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഹാഫ് ട്രൗസർ ആയിരുന്നു തടവുപുള്ളികളുടെ വേഷം. തനിക്ക് നമസ്കാരം നിർവഹിക്കുവാൻ മുട്ടിന് താഴെയെത്തുന്ന വസ്ത്രം വേണമെന്ന് ആവശ്യമുന്നയിച്ച് 23 ദിവസം അദ്ദേഹം ജയിലിൽ നിരാഹാരം കിടന്നു. 1923 ആഗസ്റ്റ് 9 ജയിൽ മോചിതനാവുമ്പോൾ അങ്ങേയറ്റം ക്ഷീണിതരായിരുന്നുവെങ്കിലും വിശ്രമിക്കാനൊരുങ്ങാതെ തൻ്റെ സമരഭൂമിയായ കോഴിക്കോട്ടേക്ക് സാഹിബ് വണ്ടി കയറി. അവിടെ എത്തിയ ദിവസം തന്നെ കലാപബാധിത പ്രദേശങ്ങളിലേക്ക് ഓടിയെത്തി. വിധവകൾ, അനാഥകൾ, വൃദ്ധരായ മാതാപിതാക്കൾ, നശിപ്പിക്കപ്പെട്ട കൃഷിയിടങ്ങൾ, ധീരനായ സാഹിബിനെപ്പോലും കണ്ണീരണിയിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ. കലാപം കൊണ്ട് പൊറുതിമുട്ടിയ മലബാറിൽ തൊട്ടുടനെയാണ് ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. ജനങ്ങളേറെ പേരും പട്ടിണിയിലായി. സഹപ്രവർത്തകരോടൊപ്പം സാഹിബ് കോഴിക്കോട്ടെ വീടുകളിലും കടകളിലും കയറി ചെന്ന് വസ്ത്രങ്ങളും ഭക്ഷണവും പണവും ശേഖരിച്ചു. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതാക്കളെ വിഷയം ധരിപ്പിച്ചു. ഗാന്ധിജി മലബാർ റിലീഫ് ഫണ്ട് രൂപീകരിച്ചു. സാഹിബടക്കം 5 ദുരിതാശ്വാസത്തിന് ചുമതലപ്പെടുത്തി. കാക്കിനാടയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ മലബാറിലെ സംഭവങ്ങൾ കോർത്തിണക്കി ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച സാഹിബിൻ്റെ പ്രസംഗം ലോകമെങ്ങും ഫലങ്ങളുണ്ടാക്കി. സമ്മേളനത്തിനെത്തിയ സമ്പന്നരായ കോൺഗ്രസ്സുകാർ സാഹിബിനോടൊത്ത് വിശദമായി സംസാരിച്ചു. മലബാറിലെ സ്ഥിതി ബോധ്യപ്പെട്ട അവർ സഹായം വാഗ്ദാനം ചെയ്തു. ആ കൂടിക്കാഴ്ചയാണ് JDT അനാഥശാലയെന്ന് പിൽക്കാലത്ത് വിശ്രുതമായ പ്രസ്ഥാനത്തിന് വിത്തുപാകിയത്. 1924 അദ്ദേഹം അൽ അമീൻ എന്ന പത്രം തുടങ്ങുകയുണ്ടായി. ജനങ്ങളെ കുറെയൊക്കെ ബോധവാന്മാരാക്കണമെന്ന് അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അതേസമയം ഈ അല്ലമീൻ പത്രത്തിലൂടെ അദ്ദേഹം ചെയ്ത ഏറ്റവും ഒരു വലിയ നടത്തിയ ഏറ്റവും വലിയ പോരാട്ടം അന്തമാൻ സ്കീമിനെതിരായിട്ടായിരുന്നു. അന്തമാൻ സ്കീമിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് അത് മുസ്ലിങ്ങളെ മാത്രമാണ് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയും അദ്ദേഹം അതിനെതിരെ പോരാടുകയും ചെയ്തു. പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ അൽ അമീൻ നിർവഹിച്ച ധർമ്മം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജമായിരുന്നു.
1924 ഒക്ടോബർ 12-നാണ് അൽ അമീൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്കും മുഖ്യധാരയിലേക്കും ആകർഷിക്കുക എന്നതായിരുന്നു അൽ അമീന്റെ ലക്ഷ്യം. 1930 ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് വളരെ കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് റാമു സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ലാത്തി വെച്ചിട്ട് നമ്മളിപ്പോ ഈ ഇവിടെ അമേരിക്കയിൽ പോലീസുകാരൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ അമർത്തിയിട്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കാൻ ശ്രമിച്ചു ആളുകൾ പിടിച്ചു മാറ്റിയതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. എത്രത്തോളം ആയിരുന്നാലും വേറൊരു അന്നത്തെ ഒരു സമകാലീന ചരിത്രകാരൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കാമു സൂപ്രണ്ടിനോട് വളരെ നന്ദിയുണ്ട്, കാരണം അദ്ദേഹത്തെ എനിക്ക് കിരാത മർദ്ദനം ജനങ്ങളെ കുറെ കൂടെ ആളുകളെ കോൺഗ്രസിൽ ചേരാൻ സഹായിച്ചിട്ടുണ്ട്. 1930 May 12 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ മുൻനിരയിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ ഉണ്ടായിരുന്നു. ഈ സമരമുറയെ ക്രൂരമായ രീതിയിലാണ് ബ്രിട്ടീഷ് അധികാരികൾ നേരിട്ടത്. മുഹമ്മദ് അബ്ദുറഹിമാനെയും സഹപ്രവർത്തകരെയും ആമു സൂപ്രണ്ടിന്റെ പോലീസ് മൃഗീയമായി തല്ലിച്ചതച്ചു. അവരെ കൂട്ടത്തോടെ ജയിലിലടച്ചു. എൻ പി ഭട്ടതിരിപ്പാട് ഈ സംഭവത്തെ ഇങ്ങനെ അനുസ്മരിച്ചിട്ടുണ്ട്: കേരളസിംഹമാം അബ്ദുറഹ്മാന്റെ വീരഖണ്ഡത്തിലും ലാത്തി ചാർത്തിയ ആ മുഴുമുട്ടാള പോലീസ് സൂപ്രണ്ട് ആമുസാഹിബിന്റെ നാടാണ് കേരളം. ഉപ്പു സത്യാഗ്രഹ അറസ്റ്റിൽ 1930 July 6 ജയിലിൽ കിടന്ന് അൽ അമീനിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: മാതൃരാജ്യത്തിനു വേണ്ടി സർവസ്വവും ബലികഴിച്ച് ജീവത്യാഗം ചെയ്യേണ്ടത് യഥാർത്ഥ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. വൈദേശിക ദുർബോധത്തിനു മുന്നിൽ ജീവനുള്ള കാലത്തോളം തലകുനിക്കുകയില്ല. സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് രക്തസാക്ഷികളായി വീരസ്വർഗം പോകിയ ധീരയോദ്ധാക്കളുടെ പിൻഗാമികളാണ് ഇന്നത്തെ മുസ്ലിങ്ങളെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ അവർ അണിനിരക്കട്ടെ. 1930 അൽ അമീൻ ട്രസ്റ്റ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അധികം വൈകാതെ അൽ അമീൻ പ്രസ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. 1939 September 9 അൽ അമീൻ പത്രം പൂർണ്ണമായും അടച്ചുപൂട്ടി. വെള്ളക്കാർക്കും ജന്മികൾക്കുമെതിരെ സാഹിത്യ പോരാട്ടങ്ങൾ നടത്തിയ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ മുസ്ലിങ്ങളെ വേരോടെ നാടുകടത്താൻ ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന കുതന്ത്രമായിരുന്നു ആൻഡമാൻ സ്കീം. 1000-ലേറെ നാഴികകൾക്കപ്പുറം ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ ദ്വീപുകളിൽ കുടിയേറിയാൽ ലഭ്യമാകുന്ന സൗഭാഗ്യങ്ങളെപ്പറ്റി സർക്കാർ ഉദ്യോഗസ്ഥരും നാട്ടുപ്രമാണിമാരും മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായ ദുഷ്പ്രചാരണം നടത്തി. ഇത് തിരിച്ചറിയാൻ അബ്ദുറഹ്മാൻ സാഹിബിന് അധികനേരം വേണ്ടി വന്നില്ല. ആൻഡമാൻ കണിയിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ ആ പടനായകൻ രംഗത്തിറങ്ങി. ഇതിനിടയിൽ അബ്ദുറഹ്മാൻ കാഫിറാണെന്ന് യാഥാസ്ഥിതിക മുസ്ലിം നേതൃത്വം ഫത്വ ഇറക്കിയിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കാഫിർ ഫത്വയുമായി ഊരുചുറ്റി. ഇസ്ലാമിൽ കടന്നുകൂടിയ പൗരോഹിത്യത്തിനെതിരെ അതിശക്തമായ നിലപാടുകളായിരുന്നു സാഹിബിൻ്റേത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും മുഖം നോക്കാതെ തർക്കിക്കാനുമുള്ള ധീരത. അദ്ദേഹത്തിന് കോട്ടങ്ങളുണ്ടാക്കിയെങ്കിലും പതറാത്ത ആത്മവീര്യമായിരുന്നു ആ നെഞ്ചു നിറയെ. വോട്ടിനും അധികാരത്തിനും വേണ്ടി അസത്യത്തിനു മുന്നിൽ മൗനിയാകുന്ന നിലപാട് അബ്ദുറഹിമാൻ സാഹിബിന് പരിചയമില്ലായിരുന്നു. ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്കിടയിലെ ബഹുദൈവത്വപരമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തുറന്നെതിർത്തുകൊണ്ട് അക്കാലത്തൊരാൾക്ക് രാഷ്ട്രീയാധികാരങ്ങളിലേക്ക് കയറിപ്പറ്റാൻ എളുപ്പമായിരുന്നില്ല. പക്ഷേ സാഹിബ് എല്ലായിടത്തും എത്തി. 1932 തിരൂർ ഫർക്കയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഡിസ്ട്രിക്റ്റ് ബോർഡിലെത്തി. മുഖം നോക്കാതെ ആദർശം തുറന്നു പറഞ്ഞ സാഹിബ് അവകാശങ്ങളും ആനുകൂല്യങ്ങളും
ജനങ്ങൾക്കെത്തിക്കുന്നതിലും മുഖം നോക്കിയിരുന്നില്ല. 40 വയസ്സിൽ 1938 മുഹമ്മദ് അബ്ദുറഹിമാൻ കെ പി സി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 39 വിജയം ആവർത്തിച്ചു. കെട്ടുറപ്പുള്ള സംഘടനാ പ്രഭാവത്തിലേക്ക് കോൺഗ്രസിനെ നയിക്കാൻ സാഹിബിന്റെ നേതൃഗുണത്തിന് സാധിച്ചു. ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു തവണ സാഹിബിന്റെ കീഴിൽ ജനറൽ സെക്രട്ടറിയായിരുന്നു. നിർഭയനായ വിശ്വാസി എന്ന് പിൽക്കാലത്ത് സാഹിബിനെ ഇ എം എസ് അനുസ്മരിക്കുന്നുണ്ട്. ബീപാത്തുവായിരുന്നു സാഹിബിന്റെ ജീവിത സഖി. കുറഞ്ഞ കാലം മാത്രം നീണ്ട ആ ദാമ്പത്യത്തിനിടയിൽ ഗർഭിണിയായിരിക്കെ ബീപാത്തു വസൂരി പിടിപെട്ട് മരണപ്പെട്ടു. അവളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞ് രണ്ടാം വിവാഹത്തിൽ നിന്ന് സാഹിബ് ഒഴിഞ്ഞുമാറി. 1940 ജൂലൈ 3 മുതൽ 62 മാസം സാഹിബ് ജയിലിലായിരുന്നു. കഠിന മർദ്ദനങ്ങൾക്ക് വിധേയമായ കാലമായിരുന്നു അത്. ജയിൽ മോചിതനായ സാഹിബിന് അധികകാലം ജീവിക്കാനുമായില്ല. 1945 നവംബർ 23 സാഹിബിന് മുക്കത്തിനടുത്ത കൊടിയത്തൂരിൽ പ്രഭാഷണം. തിങ്ങി നിൽക്കുന്ന സദസ്സിനോട് ആ വീരപുത്രൻ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവവചനമായ ഖുർആനും നബിവചനങ്ങളും മാത്രം നോക്കി നടക്കുക. അയൽവാസികളായ ഹിന്ദുക്കളോട് ഒരിക്കലും നിങ്ങൾ ശത്രുതയിൽ വർത്തിക്കരുത്, അത് നമുക്ക് ദോഷമേ വരുത്തൂ. പ്രസംഗശേഷം സുഹൃത്തും അനുയായിയുമായ കുട്ടിഹസൻ അധികാരിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് കാറിനടുത്തേക്ക് നടന്നു വരുമ്പോൾ കേരള മണ്ണിലെ ആ വീരേതിഹാസം മരണത്തിലേക്ക് വീണു. ചെയ്തു തീർക്കാൻ എണ്ണമറ്റ പോരാട്ടങ്ങൾ ബാക്കിയാക്കി സാഹിബ് വിടവാങ്ങി. കൊടുങ്ങല്ലൂരിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ മരണപ്പെടുമ്പോൾ വാച്ചും കണ്ണടയും പേനയും കുറച്ച് വസ്ത്രങ്ങളും 3 തുകൽപ്പെട്ടികളുമാണ് ബാക്കി വച്ചത്. സമ്പത്ത് മുഴുവൻ തൻ്റെ ഉന്നതമായ ലക്ഷ്യ സാഫല്യത്തിനായി വിറ്റൊഴിച്ചു. 25 വർഷത്തെ പൊതുജീവിതത്തിൽ 8 വർഷം തടവറയിൽ കഴിഞ്ഞു. ധീരനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ വിടവാങ്ങൽ മലയാളത്തിന്റെ പ്രിയ കവി അക്കിത്തം ഇങ്ങനെ അനുസ്മരിച്ചിട്ടുണ്ട്. 8-ൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസ്സിൽ കുട്ടി രാമമേനോനൻ മാസ്റ്റർ. കവിളിൽ കടുക്കന്റെ തുടുപ്പും നെറ്റിക്കരക്കാൽ ഉറുപ്പിക പോലെ ചന്ദന പൊട്ടും മിന്നി ശബ്ദിക്കൊല്ലാരും വിരൽ മൂക്കുപാലത്തിൽ ചേർത്താൻ അബ്ദുറഹിമാൻ സായിബിൻ പ്രസംഗം ചെവിക്കൊൾവിൻ. പിന്നെ മോതിര കൈകൾ വിടർത്തിക്കാട്ടും പത്രത്തിനുമേൽ മിഴിയോന്നി വായിക്കാൻ തുടങ്ങുന്നു. അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്തുവച്ച അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ ആളുകളുടെ മൊഴിയപ്പടി അനുസരിക്കായ്വിൻ. ഏവരും മർത്യർ മരിക്കുന്നവർ മാത്രം മരിക്കുന്നവനത്രേ ഞാനും എൻ വാക്കും തിരസ്കരിപ്പിൻ കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം. ദൈവത്തിൻ വചനത്തിൽ ഖുർആനിൽ രമിക്കുവിൻ. ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ.